ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഓണം റിലീസായി എത്തിയ സി യു സൂൺ എന്ന ഫഹദ് നായകനെത്തിയ സിനിമയ്ക്ക് പിന്നാലെ രണ്ട് ഫഹദിന്റെ പുതിയ സിനിമകളാണ് ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുന്നത്. ഏപ്രിലെ 2-ാം തീയതി മറ്റന്നാളാണ് സി യു സൂൺ എന്ന സിനിമയ്ക്ക് ശേഷമുള്ള ഫഹദിന്റെ അടുത്തൊരു ഒ ടി ടി റിലീസ് സിനിമ വരാനായിട്ടിരിക്കുന്നത്. ഇരുൾ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സിനിമ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ആ ഒരു സിനിമയ്ക്ക് പുറമെ മറ്റൊരു ഫഹദിന്റെ സിനിമ കൂടി പുതിയൊരു സിനിമ കൂടി പുറത്തു വരികയാണ്. ജോജി എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തന്നെ ഒ ടി ടി റിലീസിന് വേണ്ടി ചെയ്യാനായിട്ടിരുന്ന സിനിമയായിരുന്നു ജോജി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ജോജി ആയിട്ടെത്തുന്ന ഫഹദിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടീസർ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലൂടെ വരുന്ന ഏപ്രിൽ 7-ാം തീയതി ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് ഫഹദിന്റെ രണ്ട് ഒ ടി ടി റിലീസ് സിനിമകൾ വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിനായിട്ട്. ഇനി മറ്റൊരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സുറൈ പോട്ടർ എന്ന സിനിമയുടെ ഹിന്ദി പതിപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒ ടി ടിയിൽ വൻ വിജയം സൃഷ്ടിച്ച സിനിമയാണ് സൂര്യയുടെ സുറൈ പോട്ടർ എന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പായ ഉഡാൻ എന്ന സിനിമ വരുന്ന ഏപ്രിൽ 4-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ തന്നെ പുറത്തു വരും. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നിവിൻ പോളി നായകനായി എത്തുന്ന തുറമുഖം എന്ന സിനിമയുടെ ടീസർ എപ്പോൾ പുറത്തു വരും? കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് ഈ ഒരു ചോദ്യം നമ്മുടെ ഫാൻസുകാരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും ഒരുപാട് തവണ നമ്മുടെ ചാനലിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചിത്രത്തിന്റെ ടീസർ മാർച്ച് അവസാന വാരം വരേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കുറുപ്പ്, മാലിക് തുടങ്ങിയ ചിത്രങ്ങളുടെ ടീസർ വന്നതുകൊണ്ടാണ് തുറമുഖം എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ടീസർ വായിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാലിക്കിനും കുറുപ്പിനും ശേഷം വരാനിരിക്കുന്ന മൊട്ടാഞ്ചേരിക്കാരൻ മൊയ്തുവായിട്ട് എത്തുന്ന രാജീവ് രവി സംവിധാനം ചെയ്ത ഈ ഒരു തുറമുഖം എന്ന ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റിനായിട്ട്. ഏതൊരു നിമിഷവും ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണ്. 50 കോടി ക്ലബിൽ കയറിയ സിനിമയാണ് ദ പ്രീസ്റ്റ് എന്ന സിനിമ. എന്നാൽ ചിത്രത്തിന്റെ 50 കോടി നേടിയെന്ന ഒരു പോസ്റ്റർ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നൊരു ചോദ്യത്തിന്റെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. 50 കോടിയുടെ പോസ്റ്റർ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയ്ക്ക് തിയേറ്റർ കളക്ഷനിലൂടെയും ബിസിനസ്സിലൂടെയും മാത്രമാണ് 50 കോടി ക്ലബിൽ കയറാൻ കഴിഞ്ഞിട്ടുള്ളത്. തിയേറ്ററുകളിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ ഇപ്പോഴും 32 കോടിക്ക് അടുത്ത രൂപ മാത്രമേ എത്തിയിട്ടുള്ളൂ. ദ പ്രീസ്റ്റ് എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാത്രം 50 കോടി നേടിയാൽ മാത്രമേ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ പോസ്റ്റർ പുറത്തു വരികയുള്ളൂ. തിയേറ്ററുകളിൽ നിന്ന് സിനിമയ്ക്ക് 50 കോടി നേടാൻ സാധിക്കുമോ എന്നത് സംശയകരമാണ്. എന്തായാലും മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമ തിയേറ്ററുകളിലെ വൻ വിജയം നേടിയ സിനിമ തന്നെയാണ്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.